നമസ്കാരം ലോകം കണ്ട കൊടും ഭീകരൻ ഒസാമ ബിൻ ലാദനെ കണ്ടെത്താൻ അമേരിക്ക ഉപയോഗിച്ച ബെൽജിയം മാലനോയിസ് ഇന്ത്യൻ ഉപയോഗിച്ചും കഴിഞ്ഞ ദിവസം മുതലാണ് പ്രത്യേക പരിശീലനം നേടിയ ഡോഗ് സ്ക്വാഡിനെ ഇന്ത്യൻ സൈന്യത്തിന്റെ തീവ്രവാദവിരുദ്ധ യൂണിറ്റിനൊപ്പം നിയോഗിച്ചത് ഇതോടെ അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനത്തെ അടിച്ചമർത്താൻ സൈന്യത്തിന് കൂടുതൽ ശക്തി ലഭിക്കും ചില്ലറക്കാരല്ല ബെൽജിയം മാലനോയിസ് നായ്ക്കൾ കമാൻഡോ സംഘങ്ങളുടെ തുറുപ്പുചീട്ടാണ് ചീട്ടാണ് കക്ഷി ഒസാമ ബിൻ ലാദനെ പിടികൂടാനായി പാകിസ്ഥാനിൽ പറന്നിറങ്ങിയ അമേരിക്കൻ കമാൻഡോ സംഘത്തിൽ കൈറോ പേരുള്ള ബെൽജിയൻ മാലഡോയിസ് ഇനം നായുണ്ടായിരുന്നു കൂറ്റൻ കെട്ടിടത്തിൽ ഒളിച്ചിരുന്ന ലാദനെ കണ്ടെത്താൻ കമാൻഡോ സംഘത്തെ സഹായിച്ചത് ഈ നായയായിരുന്നു ഈ വാർത്ത പുറത്തു വന്നതോടെയാണ് ബെൽജിയം മാലഡോയിസ് ഇനങ്ങൾ സൂപ്പർ താരങ്ങളായത് ഇസ്ലാമിക് സ്റ്റേറ്റ് തലവനായ കൊടുംഭീകരൻ അബൂബക്കർ അൽ ബാഗ്ദാദിയെ വധിക്കാൻ സഹായിച്ചതും ഈ ഇനത്തിൽപ്പെട്ട നായ്ക്കളായിരുന്നു ബുദ്ധിയിൽ ഏറ്റവും മുന്നിൽ രൂപം കണ്ടാൽ ആക്രമണ സ്വഭാവക്കാരാണെന്ന് തോന്നുമെങ്കിലും ഇവർ അത്തരക്കാരല്ല സന്ദർഭത്തിനനുസരിച്ചായിരിക്കും ശക്തി കാട്ടും ബുദ്ധിയുടെ കാര്യത്തിലും മറ്റു നായ്ക്കളെക്കാൾ ഏറെ മുന്നിലാണിവർ ഇവരുടെ സഹിഷ്ണുതയും പേരുകെട്ടത് തന്നെയാണ് അവിശ്വസനീയമായ സ്റ്റാമിനയാണ് ഇവയ്ക്കുള്ളത് ഇതാണ് ലോകമെമ്പാടുമുള്ള സായുധ സേനകളുടെ പ്രിയപ്പെട്ട ഇനമായി ബെൽജിയൻ മാരനോയിസ് മാറാൻ കാരണവും ചെറിയ ശരീരപ്രകൃതി കാരണം എവിടെയും ഞൊടിയിടയ്ക്കുള്ളിൽ കടന്നു ചെല്ലാൻ ഇവയ്ക്ക് കഴിയും ബാഗ്ദാദിയെ വധിച്ചപ്പോഴാണ് ഈ മികവ് ലോകം കണ്ടത് കമാൻഡോകളെ കണ്ട് ഓടിയൊളിക്കാൻ ശ്രമിച്ച ബാഗ്ദാദിയെ പുറകെത്തിയ നായ്ക്കൾ പിടികൂടുകയായിരുന്നു പാരച്ചൂട്ടിങ്ങിനും വളരെ വേഗത്തിൽ വിമാനങ്ങളിലും ഹെലികോപ്റ്ററുകളിലും കയറുന്നതിനും ഇവയ്ക്ക് കഴിയുന്നതും ഒതുങ്ങിയ ശരീരപ്രകൃതി തന്നെയാണ് കാരണം സംസാരിക്കില്ല എന്നേ ഉള്ളൂ കമാൻഡോ സംഘവുമായി ആശയവിനിമയം നടത്താനും ഈ ഇനം നായ്ക്കൾക്ക് കഴിവുണ്ട് സാധാരണ നായ്ക്കൾ കണ്ടെത്തിയാൽ നിർത്താതെ കുരയ്ക്കുകയാണ് പതിവ് എന്നാൽ ബെൽജിയം മാരനോയിസ് അങ്ങനെയല്ല സ്ഫോടക വസ്തു കണ്ടാൽ കമാൻഡോ നടത്താൻ പ്രത്യേക രീതിയിൽ തലയാട്ടുകയാണോ ഇവ ചെയ്യുന്നത് ഇത് കമാൻഡോ സംഘത്തിലെ അംഗങ്ങൾക്ക് മാത്രമേ മനസ്സിലാകൂ ആദ്യം ഉപയോഗിച്ചത് സിആർപിഎഫ് ഇന്ത്യയിലെ നക്സലുകളെ നേരിടാനായി സിആർപിഎഫ് ആണ് ബെൽജിയം മാരനോയിസ് നായ്ക്കളെ ഉപയോഗിച്ചത് പിന്നീട് ഐ ഡി ബി പിടങ്ങിയ കേന്ദ്ര സായുധ പോലീസ് ഏജൻസികളും ഈ നായ്ക്കളെ ദത്തെടുത്തു കേരള പോലീസിന്റെ കരുത്തു പകർന്നും പെട്ടിമുടിയിലുണ്ടായ ഉരുൾപൊട്ടലിലെ രക്ഷാദൗത്യത്തിൽ ഇവർ പങ്കാളികളായിരുന്നു പരിശീലന കാലയളവിൽ തന്നെ ഡ്യൂട്ടിക്കിറങ്ങിയവരും ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു മണ്ണിൽ പൂണ്ടുപോയ എട്ട് മൃതദേഹങ്ങളാണ് ഇവരുടെ സഹായത്തോടെ കണ്ടെത്തിയത് വെബ് ഡെസ്ക്